രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ നിർബന്ധിതരായി പോലും വർക്ക് ഫ്രം ഹോം തെരഞ്ഞെടുത്തവരാണ് നമ്മളിൽ പലരും. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ തയ്യാറാകാത്തവരും അല്ലെങ്കിൽ മനസ്സില്ല മനസ്സോടെ ജോലി ചെയ്യുന്നവരും ഇതൊന്ന് അറിയുക. നമ്മളെപ്പോലെ തന്നെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് സ്വന്തം വസതിയിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. ലോക് കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിയിൽ കർമ്മനിരതനായിരിക്കുന്ന ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്ക്ഡൌൺ ആരംഭിച്ചത് മുതൽ നമ്മളെപ്പോലെ തന്നെ അദ്ദേഹവും വർക്ക് ഫ്രം ഹോമാണ്. ഈ തിരക്കുകൾക്കിടയിലും സ്വന്തം രാജ്യത്തിനു വേണ്ടി അദ്ദേഹത്തിന് വസതിയിലിരുന്ന് കർമ്മനിരതനാകാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യമെടുക്കാം. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് തിരക്കുകളുണ്ട്. ആ തിരക്കുകൾക്കിടയിലും പരിശോധനകൾക്ക് ശേഷം സന്ദർശകരെ അനുവദിക്കും. സന്ദർശകരെ നിയന്ത്രിക്കുന്നില്ലെങ്കിലും ആരോഗ്യ പരിശോധനകൾ നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രിയെ കാണാൻ സന്ദർശകർക്ക് അനുവാദം കൊടുക്കുന്നത്. ശരീരോഷ്മാവ്, യാത്ര സംബന്ധിച്ച വിവരങ്ങൾ, മറ്റ് ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയവ പരിശോധിച്ച ശേഷം മാത്രമാണ് സന്ദർശകരെ പ്രധാനമന്ത്രിയെ കാണാൻ അനുവദിക്കുന്നത്. വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ഫയലുകളും മറ്റും പരിശോധിക്കുന്നതിൽ യാതൊരു നിയന്ത്രണവും പ്രധാനമന്ത്രി വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാം പഴയ പോലെ കൃത്യമായി നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രിയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കർശന നടപടികളാണ് ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും കഴിഞ്ഞ 10 ദിവസമായി പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗ് വഴി ബന്ധപ്പെടുന്നുണ്ട്. വൈറസ് വ്യാപനം സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിയുകയും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നങ്ങളും ഡൽഹിയിലെ വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും വിശദമായ ചർച്ചയും അദ്ദേഹം നടത്തിയിരുന്നു. കൂടാതെ വൈറസ് വ്യാപനവും പ്രതിരോധവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വിദേശകാര്യ വക്താവ് എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മുതലായവർ പ്രധാനമന്ത്രിയെ അറിയിക്കുന്നുണ്ട്. കൊറോണ പ്രതിരോധത്തിനുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി, ക്യാബിനറ്റ് സെക്രട്ടറി എന്നിവർ തലവന്മാരായ പ്രത്യേക സമിതിയുടെ പ്രവർത്തനങ്ങളെയും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗ് വഴി വിലയിരുത്തുന്നുണ്ട്. കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ നിർബന്ധിതരായി പോലും വർക്ക് ഫ്രം ഹോം തെരഞ്ഞെടുത്തവരാണ് നമ്മളിൽ പലരും. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ തയ്യാറാകാത്തവരും അല്ലെങ്കിൽ മനസ്സില്ല മനസ്സോടെ ജോലി ചെയ്യുന്നവരും ഇതൊന്ന് അറിയുക. നമ്മളെപ്പോലെ തന്നെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് സ്വന്തം വസതിയിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. ലോക് കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിയിൽ കർമ്മനിരതനായിരിക്കുന്ന ഒരാൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി.